പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 19 ഡിസംബർ 2022 നടന്ന 7ാം ക്ലാസ് 2ാം പാദവാർഷിക പരീക്ഷ അല്ലെങ്കിൽ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിൻ്റെ ആൻസർ ക്യൂയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഇതിനു മുമ്പ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനായും ആൻസർ ക്യൂ ചെയ്ത് തരുമെന്ന്. അത് പ്രകാരമാണ് ഇത് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 6 പ്രവർത്തനങ്ങളാണ് നമുക്കുണ്ടായിരുന്നത്. അതിലൊന്നാമത്തത് ബയാൻ ആയിരുന്നു. നഖറുൽ ഫഖറ വനുജീബ് അനൽ അസ്ഇലത്തി താലിയ. ഈ ചോദ്യത്തിന് ഒന്നാമത്തെ ചോദ്യം നിർബന്ധമായും എല്ലാവരും എഴുതേണ്ടതായിരുന്നു. യൗമൻ ഖറജ നാഫിഉ മഅ വാലിദിഹി ഇല സൂഖ് ലിശ്ശിറാ. ഒരു ദിവസം നാഫി ഉപ്പയോടൊപ്പം അങ്ങാടിയിലേക്ക് പോയി ലിശ്ശിറാ വാങ്ങിക്കുന്നതിന് വേണ്ടി. റക്കിബ സയ്യാറ, അവർ കാറിൽ രണ്ടുപേരും കയറി. റബത്തൽ വാലിദു വനാഫിയ, നാഫിയും ഉപ്പയും ധരിച്ചു അല്ലെങ്കിൽ കെട്ടി. ഹിസാമൽ അമാൻ, സീറ്റ് ബെൽറ്റ്, സേഫ്റ്റി ബെൽറ്റ് ധരിച്ചു. ബാഴ്ദ നിസ്ഫ് സാഅത്തിൻ, അരമണിക്കൂറിന് ശേഷം. വസല ഇല സൂഖ്, അവർ അങ്ങാടിയിലെത്തി. ലമ്മ ലഹറ ലൗഹുൽ അഹ്മർ, ചുവപ്പ് നിറം തെളിഞ്ഞപ്പോ. ഫിൽ ഇഷാറ, എവിടെ? സിഗ്നലിൽ ചുവപ്പ് നിറം തെളിഞ്ഞപ്പോ. ഖാലൽ വാലിദ്, വാലിദ് പറഞ്ഞു. യാ ബുനയ്യ, പൊന്നുമോനെ. ഷുഫിലൽ ഇഷാറ, അതിലെ എന്താ ഈ സിഗ്നലിലേക്ക് നോക്കൂ. കം ലൗനൻ ഫീഹ, അതിൽ എത്ര നിറമുണ്ട്? അള്ളാഹ് ഉൽ അഹ്മർ, വല്ലാ ഉൽ അസ്ഫർ, വല്ലാ ഉൽ അഖ്ലർ, അല്ലേ? പച്ച, മഞ്ഞ, ചുവപ്പ്. വസല അമാമ സൂഖിൽ മർക്കസി, അവർ സെൻട്രൽ മാർക്കറ്റിലെത്തി. ഔക്കഫൽ വാലിദു സയ്യാറ ഫി മിൻതഖത്തിൽ വഖൂഫ്, പാർക്കിംഗ് ഏരിയയിൽ വാപ്പ കാർ നിർത്തി. ഇഷ്തറൽ വാലിദു വസ്സുക്കറ വറുസ്സ വൽ ഖുദാർ, ഉപ്പ എന്ന് പറഞ്ഞു സുക്കർ എന്നാണ് പഞ്ചസാരയും റുസരിയും വൽ ഖുദാർ പച്ചക്കറിയും വാങ്ങിച്ചു. തൊലബ നാഫിയ മിൻ വാലിദിഹി അൽ ഹൽവയാത്, വാപ്പ വാപ്പയോട് നാഫിയ ഹൽവയാത്ത് ആവശ്യപ്പെട്ടു. എന്ത്? കാൻറ്റീസ്, മിഠായി. ബാഅദ ദഫ്അൽ ഫാത്തൂറ, ബില്ല് വാങ്ങിയതിന് ശേഷം. റജഅ മിന സൂഖ്, അവർ അങ്ങാടിയിൽ നിന്ന് മടങ്ങി. ഖബ്ലൽ മഗ്രിബ്, മഗ്രിബിന് മുമ്പ് മടങ്ങി എന്നാണ്. ഇവിടെ ചോദ്യങ്ങൾ നോക്കൂ. മാദാ റബത്തൽ വാലിദു വനാഫിയ, വാലിദും നാഫിയും എന്താണ് ധരിച്ചത്, എന്താണ് കിട്ടിയത്? ഹിസാമൽ അമാൻ, അല്ലേ? പാരഗ്രാഫിലില്ലേ? അപ്പം അങ്ങനെയാണ് ഇതിൽ ഈ ചോദ്യം പോലെ അതിൻ്റെ ആശയം ഇവിടെ മനസ്സിലാക്കി എഴുതുകയാണ് വേണ്ടത്. കം ലൗനൻ ഫിൽ ഇഷാറ, എത്ര നിറമുണ്ട് സിഗ്നലിൽ, അല്ലേ? മൂന്ന് നിറം. സലാസ് തോൽവാൻ, ആ സലാസ എന്ന് ഇവിടെ ഇല്ല, പക്ഷെ ഇത് നമ്മൾ വാഹിദ് ഇസ്നാനി സലാസ എന്ന് എണ്ണിയിട്ട് അതിൻ്റെ ഉത്തരമാണ് ഇവിടെ കൊടുക്കേണ്ടത്. അയിന വഖഫൽ വാലിദു വസ്സയ്യാറ, ഉപ്പ എവിടെയാണ് കാർ നിർത്തിയത്? പാർക്കിംഗ് ഏരിയ, അല്ലേ? അമാമൽ ഇഷാറയല്ല, റോഡിന് നടുവിലല്ല, റോഡ് എന്താണ് നടപ്പാതിയിലല്ല. മിൻതഖത്തുൽ വഖഫ്, മാദാ തൊലബ നാഫിയ മിൻ അബീഹി, വാപ്പയോട് നാഫി എന്താണ് ആവശ്യപ്പെട്ടത്? അൽ ഹൽവയാത്, അല്ലേ? മതാറജ നാഫിയോ വാലിദുഹു മിന സൂഖ്, നാഫിയും വാലിദും എപ്പോഴാണ് മടങ്ങിയത്? ഖബ്ലൽ മഗ്രിബ്, മഗ്രിബിന് മുമ്പ്. ഇനി കത്ത്. കത്തിൽ നുക്കമ്മൽ അജിസ റിസാല, എന്താണ് കത്തിൻ്റെ ഭാഗങ്ങൾ പൂരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഹസല മുർഷിദ് അല ദർജത്തുൽ ഉല ഫി മുസാബഖത്തുൽ ഖുതുബ, മുർഷിദ് ഇനി ഒന്നാം സ്ഥാനം കിട്ടി. ഫി മുസാബ, പ്രസംഗ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടി. അർസൽ അബൂഹു റിസാലത്തിൻ്റെ തഹനീയത്തെ, അവനെ ആശംസിക്കുന്നതിന് വേണ്ടി, ഉപ്പ് ഒരു അഭിനന്ദിക്കുന്നതിന് വേണ്ടി ഒരു കത്തയച്ചു. നഖറൗ റിസാല വ നംല ഉൽ അജിസ കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ള പോലെ കത്തിൻ്റെ അജിസ നമ്മൾ പൂരിപ്പിക്കണം. ഉണ്ടാവും ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളത് പൂരിപ്പിക്കാനാണ്. അപ്പൊ ഇബിനി അൽ ഹബീബ്, പ്രിയപ്പെട്ട മോനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, അനഫി ഖൈറിൻ വാഫിയ, എനിക്ക് സുഖമാണ്. അർജു അന്നക്ക് ബി ഖൈർ, നിനക്ക് സുഖമെന്ന് വിചാരിക്കുന്നു. യസുറുനി അന്നക്ക് ഹസൽ തുല ദർജത്തിൽ ഊല, നിനക്ക് ഒന്നാം സ്ഥാനം കിട്ടി എന്നുള്ളത് എനിക്ക് സന്തോഷമുണ്ട്. ഫി മുസാബഖത്തുൽ ഹുദ്വ, പ്രസംഗ മത്സരത്തിൽ. ഇഷ്തറൈത്തുലക്ക ഹദിയ, ഞാൻ നിനക്കൊരു സമ്മാനം വായിച്ചിട്ടുണ്ട്. അത്തമന്നാലക്ക മുസ്തഖ്ബിലൻ ബാഹിറ, നിനക്ക് നല്ല ഭാസുരമായ ഒരു നല്ലൊരു ഭാവി ഞാൻ ആഗ്രഹിക്കുന്നു. ദുബൈ
ഡേറ്റ് വാലിദുക്കൽ അസീസ് അബ്ദുറഹ്മാൻ. ഇവിടെ കത്ത് അയച്ചത് അൽ മുർസിൽ ആരാണ്? അബ്ദുറഹ്മാൻ പേരുണ്ട് അല്ലെ. ആർക്കാണ് കത്ത് അയച്ചത് അല്ലെ? ഇവിടെ മുർഷിദ, മുർഷിദ്. പലരും ഇബിനി അൽ ഹബീബ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും, ചിലർ ഹബീബ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ശരിക്കും മുർഷിദാണ് ശരിയായ ഉത്തരം. ഇനി ആ തഹിയ എങ്ങനെയാണ് കത്തിന് അഭിവാദ്യ വാക്ക്? എങ്ങനെയാണ് തുടക്കത്തിൽ അസ്സലാമു അലൈക്കും അല്ലെ, പിന്നെ അൽ ഖാത്തിമ കത്ത് അവസാനിക്കുന്നത് അത്തമന്ന ലക്ക മുസ്തഖ്ബിലൻ ബഹ്റൻ എന്ന പ്രാർത്ഥനയോടെയാണ്. സ്ഥലം ഡേറ്റ് അല്ലെ, ഈ ഡേറ്റും സ്ഥലവും കൊടുക്കണം. പിന്നെ മൂന്നാമത്തെ എന്നുള്ളത് ഹിവാറാണ്. ഹിവാർ, ഹിവാർ എന്താണ്? സംഭാഷണം. നഖറുൽ ബയാൻ വ നുഇദ്ദുൽ ഹിവാർ, താഴെയുള്ള ബയാൻ വായിച്ച് ഹിവാർ തയ്യാറാക്കാൻ. ദഹബ ഹനാൻ മഅ ഉമ്മിഹി ഇലൽ മുസ്തഷ്ഫ, ഹനാൻ ഉമ്മയോടൊപ്പം ആശുപത്രിയിൽ പോയി. അസാബഹു അലമുൽ ബത്തൻ, അവന് വയറുവേദനയായിരുന്നു ബാധിച്ചു. ഫഹസ തബീബു ഹനാനൻ വഖാല, ഡോക്ടർ ഹനാനെ പരിശോധിച്ചിട്ട് പറഞ്ഞു. ലാ തഅ്കുൽ മഅ്കൂലാത്തുൽ മുസ്തഷ്ഫ, നീ തുറന്ന ഭക്ഷണങ്ങൾ കഴിക്കരുത്. വലാ തഷ്റബുൽ മഷ്റൂബാത്തുൽ മുസ്തനഅ, എന്താണ്, കൃത്രിമ പാനീയങ്ങൾ കുടിക്കരുത്. തനാവലി ദവാ അലി സലാസത്തി അയ്യാ, മൂന്ന് ദിവസത്തിന് മരുന്ന് കഴിക്കണം. റജ ഹനാൻ മഅ ഉമ്മിഹി, ഹനാൻ ഉമ്മയോടൊപ്പം മടങ്ങി. വഫി തൊരീക്കി, വഴിയിൽ വെച്ച്. ലഖിയ ഹനാൻ, ഹനാൻ കണ്ടു. സ്വദീഖഹു യാസിർ, യാസിറിനെ കണ്ടു. ഫദാറ ബൈനഹുമാ ഹിവാർ, അപ്പോൾ അവർക്കിടയിൽ ഒരു ഹിവാർ നടന്നു. അപ്പോൾ ആ ഹിവാറാണ് നമ്മളിവിടെ പൂരിപ്പിക്കേണ്ടത്. ഹനാൻ പറഞ്ഞു അസ്സലാമു അലൈക്കും. യാസിറിന് മറുപടി നിങ്ങൾക്കറിയാം, വാലൈക്കും അസ്സലാം. അപ്പൊ യാസിർ മിൻ അയിനാ, നീ എവിടെ നിന്നാ വരുന്നു ചോദിച്ചു. അപ്പോൾ പറയുന്നുണ്ടല്ലോ ആശുപത്രിയിൽ നിന്ന്, മിനൽ മുസ്തഷ്ഫ, ആശുപത്രിയിൽ നിന്ന് എന്ന് നമ്മൾ എഴുതണം. യാസിർ മാതാ അസാബക്ക്, എന്താ പറ്റിയതെന്ന് ചോദിച്ചു. എന്താ പറ്റിയെന്നുള്ളത് മുകളിലുണ്ടല്ലോ, അലമുൽ ബത്തൻ. അപ്പൊ നമ്മൾ അസാബനി അലമുൽ ബത്തൻ എന്ന് ഹനാൻ പറഞ്ഞിട്ടുണ്ടാവും, എന്നെ ബാധിച്ചു. അപ്പൊ യാസിർ മാതാ കാല തൊബീബ്, തൊബീബ് എന്താണ് പറഞ്ഞത് അല്ലേ? തൊബി പറഞ്ഞ കാര്യം ലാ തവക്കുൽ അൽ മഅ്കൂലാത്ത്, ചെറിയ മാറ്റത്തോടുകൂടി വസഫ നിർദ്ദേശിച്ചു. ബി തർക്കി അഖിലുൽ മഅ്കൂലാത്തുൽ മുക്തഷഫ, എന്താണ്, തുറന്ന ഭക്ഷണം കഴിക്കുന്നത് ഉപേക്ഷിക്കണം. വഷുർബുൽ മഷ്റൂബാത്തുൽ മുസ്തന, എന്താണ്, കൃത്രിമ പാനീയങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. പിന്നെ തനാവുലിൽ ദവാ അല്ലെ സല, മൂന്ന് ദിവസത്തിന് മരുന്ന് കഴിക്കണമെന്നും പറഞ്ഞു അല്ലേ. അതാണ് എഴുതേണ്ടത്. ഇനി യാസിർ അള്ളാഹു യഷ്ഫി, അപ്പൊ നിനക്ക് അള്ളാഹു ഷിഫയാക്കി തരട്ടെ. അപ്പൊ ഹനാൻ യാമീൻ ശുക്രൻ, അപ്പൊ യാസിർ അഫുവൻ എന്ന് പറഞ്ഞ് അവസാനിക്കുന്നു. ഓക്കെ അല്ലേ. ഇനി നാലാമത്തെ നഖറുൽ ഫിഖറ വ നക്തഷിഫ് അഫ്ആലുൽ അംർ, താഴെയുള്ള പാരഗ്രാഫ് വായിച്ച് അതിലെ ഫേലുൽ അംറുകൾ എടുത്തെഴുതാനാണ് അല്ലേ. നമ്മൾ പഠിച്ച വാക്കുകളാണ്, ഫേലുൽ അംറിന്റെ രൂപമൊക്കെ പഠിച്ചതാണ് അല്ലേ. അതിൻ്റെ ഏറ്റവും അവസാനത്തിൽ സുക്കൂൻ ഉണ്ടാകും, അപ്പം അതങ്ങനെ കണ്ടെത്തി എഴുതാനായിരുന്നു. ഇതിൽ ഉഖ്റുജ്, ഇൽഅബ്, ഇഖ്റ എന്നിവയായിരുന്നു അല്ലേ. ഉഖ്റുജ് ഇലൽ, നീ മദ്രസയിൽ പോകണം. ഇൽഅബ് മഅൽ അസ്തിഖ, കൂട്ടുകാരോട് കളിക്കണം അല്ലേ. ഇസ്തൈഖൽ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ, ഇസ്തൈഖൽ, അതുകൊണ്ട് വീണ്ടും എഴുതുന്നില്ല. മനസ്സിലായല്ലോ. ഇനി ഫേലുൽ അംറ് എഴുതി, അതിനുശേഷം നുക്കമ്മലുൽ ജുമല ബിസ്തിഖ്ദാമി ഹുറൂഫുൽ ജർറ് മിനൽ മുറബ്ബ, ഇവിടെ കുറെ ഹുറൂഫിൽ ചെറു കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അനുയോജ്യമായ സ്ഥലത്ത് ഈ സ്ഥലങ്ങളിൽ വെക്കണം. അപ്പൊ യഈഷു സമക്കു, മീൻ താമസിക്കുന്നു. ഡാഷ് അൽമാ, വെള്ളത്തിൽ നിന്നല്ലേ, ഇൽ നിന്ന് പറയാൻ ഫിയാണ്. യജിലിസ് ത്വായറു അല ഡാഷ് അഷജറ, പൂ എന്താണ്, പക്ഷി ഇരിക്കുന്നു മരത്തിന്റെ മുകളിൽ അല്ലേ, അല. പിന്നെ ദഹബൽ വലതു, കുട്ടി പോയി. ഡാഷ് അൽ മദ്രസ, സ്കൂളിലേക്ക് അല്ലേ, ഇലൽ മദ്രസ. തത്ലൂ ഷംസു, സൂര്യൻ ഉദിക്കുന്നു കിഴക്ക് നിന്ന് അല്ലേ. അപ്പം മിനഷർക്ക്, അങ്ങനെയാണത് എഴുതേണ്ടത്. ഇനി അഞ്ചാമത്തെ നുലാഹിൽ സൂറവനു ഇദ് മുദക്കിറത്തും ബി മുസാഹിദത്തിൽ കലിമാത്ത്, താഴെയുള്ള ചിത്രം നോക്കിയിട്ട് ഒരു മുദക്കിറ തയ്യാറാക്കണം. അതിനെ ഈ വാക്കുകൾ ഉപയോഗിക്കാം. മുത്തനസഹ് പാർക്ക്, തുഹരിത്സ് പാട്ട് പാടുന്നു അല്ലേ, പിന്നെ കുറത്തുൽ കദം ഫുട്ബോൾ, അൽ ജദ്ദ അമ്മൂമ. ഇവിടെ എങ്ങനെ നോക്കൂ, ഹാദാ മുത്തനസഹുൻ ജമീൽ, ഇതൊരു മനോഹരമായ പാർക്കാണ്. ഫീഹ അഷ്ജാറും മുസ്മിറ, അവിടെ പൂത്തു നിൽക്കുന്ന മരങ്ങളുണ്ട്. അലൽ അഷ്ജാർ, മരത്തിന് മുകളിൽ എന്തുണ്ട്, അതിയാറുൻ
പക്ഷികൾ തുഗറിത് യുവാക്ക് ഉപയോഗിച്ചു. ബി അൽഹാനിൻ റായിയ മനോഹരമായ ഇണങ്ങളിൽ പാട്ടുപാടുന്നു. യൽ അബുൽ ഔലാദ് കുട്ടികൾ കളിക്കുന്നു. ഖുറത്തൽ കദം എന്ത് ഫുട്ബോൾ കളിക്കുന്നു. അൽ ഫറാഷാത്ത് ഫറാഷാത്ത് ഇല്ലതിൽ ഉണ്ട്. അൽ ഫറാഷാത്ത് അതീർ പൂമ്പാറ്റകൾ പറക്കുന്നു. അൽ അസ്ഹാർ പൂക്കളുടെ മുകളിലൂടെ പറക്കുന്നു. അല്ലേ ഹുനാക്ക ജദ്ദത്തുൻ അവിടെ ഒരു വല്യമ്മയുണ്ട്. തജ്ലിസു അലൽ മഖാദ് ബെഞ്ചിലിരിക്കുന്നു. ഹസീന ദുഃഖിതയായി ഇരിക്കുന്നു. അപ്പം അത്രയാണ് അതിന് സിമ്പിളായി എഴുതാൻ പറ്റുന്നത്. നിയന്ത്രണത്തിനും ഭംഗിയോടുകൂടിയും എഴുതാവുന്നതാണ്. ഇനി ആറാമത്തെ എന്നുള്ളത് എന്താണ് പദ്യം. നുൻഷിദുൽ മൻലൂം വനഖ്താർ ലബയാത് മാ യുവാഫിഖു മഅന തസ്രീഹാത്തി താലിയ. ഇവിടെ കുറെ തസ്രീഹാത്ത് ഈ സെന്റൻസുകളെ തസ്രീഹാത്ത് ഇവയ്ക്ക് അനുയോജ്യമായ വരി കണ്ടെത്തണം. ഇതിൽ അനഫല്ലാഹുൻ അനഫല്ലാഹുൻ ആതിഹ കിലീകുല്ല സബാഹിൻ ഞാൻ കൃഷിക്കാരനാണ് ഞാൻ എല്ലാ ദിവസവും രാവിലെ വരുന്നു എന്നാണ്. അബുദുൽ എന്താണ് അബുദുർ അസറ അഹറി സുഅസ്കി അജിനി മഹ്സൂലീബി നജാഹി ഞാൻ രാവിലെ വന്ന് ഞാൻ വിതയ്ക്കും കൊയ്യും കൃഷി ചെയ്യും എന്താണ് നടും നനയ്ക്കും കൊയ്യും അല്ലേ എന്നിട്ട് എൻ്റെ വിജയം ഞാൻ ആഘോഷിക്കുന്നൊക്കെയാണ്. ഹക്കലി കൻസും ലിൽ ഹൈറാസ് എൻ്റെ വയൽ നന്മയുടെ ഒരു ട്രഷർ നിധിയാണ്. യസ്ഹു ഫിഹി കുല്ലൽ വഖ് എല്ലാ സമയവും അത് പൂക്കും. ഫ അന വ അബി യഅമലു ഫിഹി ഞാൻ എൻ്റെ ഉപ്പി അവിടെ ജോലി ചെയ്യും. നഅമലു ഫിഹി തൂല നഹാർ പകൽ മൊത്തം ഞങ്ങൾ അവിടെ ജോലി ചെയ്യും. ഫഹുന സറും വഹുന ഷജറും ഇവിടെ കൃഷിയുണ്ട് മരമുണ്ട്. വഹുന നഹ്റുൻ വഹുന സഹ്റുൻ ഇവിടെ എന്താണ് നദിയുണ്ട് പൂക്കളുണ്ട്. അതാണ് വരി. അപ്പൊ ഇവിടെ അൽ ഹക്കുലു കൻസുൽ ഫല്ലാഹ് എന്നതിന് അനുയോജ്യമായ വരി ഏതാണ് അല്ലേ ഹക്കലി കൻസും ലിൽ ഖൈറാത്ത് എന്നുള്ളതാ വരിക. പിന്നെ നറാഫിൽ ഹക്കുലു ഷജറം വനഹറ അല്ലേ ഷജറും നെഹ്റും കാണുന്നത് എവിടെയാണ് ഞങ്ങൾ കാണുന്നു അല്ലേ. ഫഹുന സറവൻ വഹുന ഷജറുൻ അതാണ് ഏറ്റവും അവസാനത്തെ. യഅമൽ ഫല്ലാഹു വഇബ്നഹു ഫിൽ ഹക്കിലി തൂല നഹാർ പകലും മൊത്തം ജോലി ചെയ്യുന്നു എന്നാണ് പറയുന്ന വരി അല്ലേ. ഇതാ തൂല നഹാർ മൂന്നാമത്തെ ഫല്ലാഹു ഇലാ ഹക്കലി കുല്ല സബാഹ് എല്ലാ ദിവസവും രാവിലെ കൃഷിക്കാരൻ തോട്ടത്തിലേക്ക് പോകുന്നു എന്ന് പറയാൻ അല്ലേ. അനഫല്ലാഹ് അനഫല്ലാഹ് ആത്തി ഹക്കലി കുല്ല സബാഹ്. ഏറ്റവും അവസാനത്തത് നക്തുബ് ഉൻവാനൻ മുലായിമൻ ലിഹാദൽ മൻലൂം ഈ കത്തിന് അനുയോജ്യമായ ഒരു തലക്കെട്ട് കൊടുക്കണം. അപ്പൊ ഇവിടെ ഒരെണ്ണം മോഡലാണ് കൻസുൻ ലിൽ ഹൈറാത്ത് നന്മയുടെ ട്രഷർ അനഫല്ലാഹ് ഇത് സിമ്പിളായി എഴുതാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ എന്താണ് നിങ്ങൾക്ക് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ ഈ സെക്കൻഡ് ടേം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർക്ക് ഇത് നിങ്ങൾ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുക. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അറബി ഭാഷയെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കുറേയധികം വിഭവങ്ങൾ ഈ e4edu.blogspot.com എന്ന ബ്ലോഗിൽ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറബിക് എജു വെബ് അറബിക് എന്ന പേരിൽ ഒരു ആപ്ലിക്കേഷനും പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിലൂടെ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഗ്രൂപ്പിന് താഴെ നിങ്ങൾക്ക് നൽകുന്നതാണ്. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.